നമസ്കാരം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതിനിടെ കർണാടകയിലെ ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ സിറ്റിംഗ് എം പി പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള ലൈംഗിക പീഡന കേസ് കർണാടകയിലെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുകയാണ്. മെയ് 7 കർണാടകയിലെ ശേഷിക്കുന്ന 14 വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പി ജെ ഡി എസുമായുള്ള സഖ്യം പോലും വമ്പിച്ച പ്രതിസന്ധിയിലാണ്. തന്റെ സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ 2015 ജനുവരിയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചു. 7 ശേഷം 2022 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ മോദി സ്ത്രീശക്തി അഥവാ നാരീശക്തി എന്നും വിളിച്ചു പറഞ്ഞു. ചെങ്കോട്ടയിൽ നിന്ന് സ്ത്രീകളെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമായ എല്ലാ പെരുമാറ്റങ്ങളും സംസ്കാരങ്ങളും അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ അതേ ബി ജെ പി രേവണ്ണ മുതൽ ബ്രിജ്ഭൂഷൺ സിംഗ് വരെ, കട്ടുവ ബലാത്സംഗ കേസ് മുതൽ ഹത്രാസ് ഉന്നാവോ മണിപ്പൂർ വരെ ലൈംഗിക പീഡന ആരോപണങ്ങൾക്കെല്ലാം ബി ജെ പിയുടെ പിന്തുണയും രക്ഷാകർതൃത്വവും ആസ്വദിച്ച നേതാക്കളെയാണ് ഇന്ത്യ കണ്ടത്. ഇതാണ് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയുമെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ലൈംഗിക ആരോപണ കേസിൽ അന്വേഷണം നേരിടുന്ന ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണയെ പിന്തുണച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. കർണാടകയിലെ ശിവമോഗയിൽ നടന്ന പൊതു റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. പ്രജ്വൽ രേവണ്ണയുടേത് കൂട്ട ബലാത്സംഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രജ്വൽ രേവണ്ണ 400 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും വീഡിയോകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കേവലം ലൈംഗിക വൈകൃതമല്ല, കൂട്ട ബലാത്സംഗമാണ്. കർണാടകയിലെ ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി ഈ കൂട്ട ബലാത്സംഗക്കാരനെ പിന്തുണയ്ക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. അയാൾക്ക് വേണ്ടി വോട്ട് തേടിയതിന് പ്രധാനമന്ത്രി ഈ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് പറയണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഒരു കൂട്ട ബലാത്സംഗ പ്രതിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് തേടുന്നത് എന്നും പ്രജ്വൽ രേവണ്ണ 100 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തു എന്നും രാഹുൽ ആരോപിച്ചു. ഈ ബലാത്സംഗിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ അത് എന്നെ സഹായിക്കും എന്നാണ് മോദി പറയുന്നത് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രജ്വൽ രേവണ്ണയെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രധാനമന്ത്രി സഹായിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രജ്വൽ 100 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തപ്പോഴും പ്രധാനമന്ത്രി അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നത് തടഞ്ഞില്ല. എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടക്കുന്നത് തടയാൻ മോദി ഒന്നും ചെയ്തില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അഴിമതിക്കാരനായ നേതാവായാലും കൂട്ട ബലാത്സംഗക്കാരനായാലും ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിക്കും എന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും രാഹുൽ പരിഹസിച്ചു. കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ പ്രജ്വൽ രേവണ്ണ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് അധികായനുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകൻ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലൈംഗിക വീഡിയോ ടേപ്പുകൾ ഉണ്ടെന്നാണ് ആരോപണം. ഇദ്ദേഹത്തിന്റെ ലൈംഗിക അതിക്രമ വീഡിയോകൾ അടങ്ങിയ 1000 ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഭൂരിഭാഗം ടേപ്പുകളും പ്രജ്വൽ തന്റെ വീട്ടിലും ഓഫീസിലും വെച്ച് പകർത്തിയതാണ് എന്നാണ് ആരോപണം. അതിനിടെ പ്രജ്വലിനെ ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തിരുന്നു. നയതന്ത്ര പാസ്പോർട്ടിലാണ് ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നത് എന്നാണ് സൂചന. ആരോപണങ്ങൾ അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ ഇമിഗ്രേഷൻ പോയിന്റുകളിലും ലുക്ക് ഔട്ട് സർക്കുലറുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുമെന്ന് കരുതാൻ ന്യായമില്ല. പക്ഷേ 28 ബാക്കി 14 തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിൽ ഈ കേസ് ജെ ഡി എസിനൊപ്പം ബി ജെ പിയെയും കൂടി വൻ പരാജയത്തിലേക്ക് തള്ളിവിട്ടാൽ അതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് സാരം.